നമസ്കാരം. പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ പൊയ്കയിൽ യോഹനാനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദളിത് വിമോചന പ്രവർത്തകൻ, കവി, ക്രിസ്തുമത പ്രഘോഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന പൊയ്കയിൽ യോഹനാൻ 1879 മുതൽ 1939 വരെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. പൊയ്കയിൽ യോഹനാൻ 1879 February 17 ജനിച്ചു. അദ്ദേഹം 1939 June 29 അന്തരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ എന്ന സ്ഥലത്ത് ശങ്കരമംഗലം എന്ന സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ ഒരു അടിമയായിട്ടാണ് പൊയ്കയിൽ യോഹനാൻ ജനിച്ചത്. പൊയ്കയിൽ യോഹനാന്റെ ബാല്യകാല നാമം കൊമാരൻ എന്നായിരുന്നു. പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹനാനാണ്. 1909 യോഹനാൻ ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പ്രതിഷേധമായാണ് പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്ക് സമീപം ഇരവിപ്പേരൂരിൽ ആണ്. അമരക്കുന്ന്, ഉദിയൻകുളങ്ങര എന്നിവ പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ ഉപ ആസ്ഥാനങ്ങൾ ആയിരുന്നു. പ്രത്യക്ഷരക്ഷ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹനാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. കേരളത്തിലെ പ്രമുഖ ദളിത് നവോത്ഥാന നായകനായിരുന്ന അയ്യൻകാളി 1905 സ്ഥാപിച്ച സാധുജന പരിപാലനാ സംഘത്തിലും പൊയ്കയിൽ യോഹന്നാൻ പ്രവർത്തിച്ചു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ ആണ്. അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭം അടിലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. പൊയ്കയിൽ യോഹന്നാൻ ക്രിസ്തുമതത്തിലെ വിവേചനത്തിനെതിരെ ബൈബിൾ കത്തിച്ച് പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധം വാഗാതാനം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു. കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, മുണ്ടക്കയം ലഹള, വെള്ളനാടി സമരം എന്നിവ പൊയ്കയിൽ യോഹന്നാൻ ദളിത് സമുദായത്തിന് വേണ്ടി നടത്തിയ മറ്റു പ്രക്ഷോഭങ്ങളാണ്. പൊയ്കയിൽ യോഹന്നാന്റെ കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ അപ്പച്ചൻ, പുലയൻ മത്തായി എന്നീ പേരുകളിൽ പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ടു. 1921 1931 പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകണമെന്ന് പൊയ്കയിൽ യോഹന്നാൻ വാദിച്ചു. 1939 June 29 പൊയ്കയിൽ യോഹന്നാൻ അന്തരിച്ചു. പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകം രചിച്ചത് MR രേണുകുമാർ ആണ്. VV ശാന്തകുമാർ പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് എഴുതിയ നാടകമാണ് മണിക്കിലെ മാണിക്യം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.